ഇറക്കി വിടാൻ പറയാണ് അവള് പഠിക്കാൻ പോയില്ലേ സോഫി നിറങ്ങ് ഒന്നിനെ സോഫ അല്ലെങ്കിൽ ബെഡ് സുഖം കണ്ടുപോയില്ലേ റെഡ്മി पूछ वर पूछा हेलो हेलो पपाया कह पपाया कोई नगन तटी कई कुछ और वरू एगरी इवे वेरी कई कुछ और वोड़ा तेलो नि अमर मगन बा मेडी ए अमर मगन बाड़ी पेण ऐडा अवड़ी हेलो नोकी इच्छे मणिकूट भाई चाड़ी कशापा या भंगी नोक നല്ല രസമുണ്ട് കാണാൻ എത്ര കൊടുക്കണം അവനെ അറിയൂല്ല ഡിന്നർ പറഞ്ഞ ക്യാൻഡിൽ നമ്മൾ കൊണ്ടുപോണോ ചോദിക്കുന്നില്ലേ മണമൊന്നുമില്ല അത് മണം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഏതൊരു സാധനം ഫസ്റ്റ് നല്ല മണം ഉണ്ടാവും അത് കഴിഞ്ഞ വിവാഹ ജീവിതം പോലെയാണ് മോനെ വിവാഹ ജീവിതം അങ്ങനെയാണ് അതുപോലെ വിവാഹ ജീവിതവും ചിലർക്ക് കേൾക്കും ചിലർക്ക് കേൾക്കില്ല ഐസ്കാരൻ വന്ന ഐസ്കാരന്റെ ട്യൂൺ ആണ് പവൻ ഭക്ഷണം കഴിക്കാണ് റോക്കി റെഡ്മി റോക്കി പിന്നെ ഞങ്ങളുടെ കൂടെ ഇരിക്കില്ല കേട്ടോ അവന് ഭയങ്കരതാണ് ഒറ്റയ്ക്ക് പോയിരിക്കണം എന്നാലും ഭക്ഷണം കഴിക്കും ഇത് അങ്ങനെയല്ല ഇത് മനുഷ്യന്മാരുടെ ഇടയൊക്കെ അടുത്ത് കൂത്തുമറിഞ്ഞുകൊണ്ട് നടക്കണം അപ്പൊ അന്ന് ഈ മെഴുകുതിരി നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് അത് എടുത്ത് വെച്ച് അവിടെ എവിടെയും വീഴാൻ തുടങ്ങിയപ്പോ അതിന് കത്തിക്കുകയാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നാലും രാത്രി കത്തിക്കാം രണ്ട് സ്റ്റാർ വാങ്ങിക്കൊണ്ട് ഒരു ദിവസം പോലും ലേറ്റ് കഴിക്കുന്നുണ്ടാ ഹലോ ഗൈസ് റോക്കീസ് വേലേക്ക് എല്ലാവർക്കും സ്വാഗതം
ഞാനിന്ന് ഇവിടെ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനൊരു ചെറിയൊരു കറി, പെട്ടെന്നൊരു തല്ലിക്കൂട്ട് കറി ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിൻ്റെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് രണ്ട് മുട്ട, രണ്ട് സവാള, അതുപോലെ കുറച്ച് മല്ലിയില, ഒരു ചെറിയ തക്കാളി, മൂന്ന് ഉരുളക്കിഴങ്ങ്, ഇത്രയും മതി കേട്ടോ. പിന്നെ നമുക്ക് ഗരം മസാല, അത് ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല, ഗരം മസാല ആയാലും കുഴപ്പമില്ല, അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മതി. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഗൈസ്, ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ദേ കണ്ടോ, ഒരു വെളുത്തുള്ളി, ഒരു രണ്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് ചെറിയ ഉള്ളിയും കൂടെ പച്ചമുളകും കൂടിയിട്ട് ചതച്ചതാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണത് മസാല കറിയുടെ. അപ്പോൾ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക, മസാല നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് മല്ലിയിട്ട് കൊടുക്കാം. കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടാനാണ് മല്ലിയിലി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറിയൊക്കെ ഇറക്കിയതിന് ശേഷം ഒരു അല്പം മല്ലിയിലി കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുണ്ടോ. പിന്നെ ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലം എല്ലാം കൂടെ പൊടിച്ച് വെച്ചതിൻ്റെ ഒരു കാൽ ടീസ്പൂൺ കേട്ടോ. ഒരു നുള്ള മതി ചെറിയൊരു മണത്തിന്. അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല മണം വരും. ഇനി നമുക്ക് ബാക്കിയുള്ള സവാളയും കിഴങ്ങും തക്കാളിയും കൂടെ അതിലേക്ക് അയക്കാം. നല്ലപോലെ നിളക്കി കൊടുക്കും. ഇനി ഇതിലേക്ക് എന്തൊക്കെ ഉണ്ട് പറഞ്ഞാൽ, ഒരല്പം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും, അല്പം എരിവും കിട്ടും. എരിവിന് വേണമെങ്കിൽ ഒരു കുരുമുളക് ജീരകം പൊടിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരല്പം വേണമെങ്കിൽ അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. നിങ്ങളുടെ എന്താ ഉള്ളത് പറഞ്ഞാൽ അത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഒരല്പം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക, കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അല്പം ഉപ്പിട്ട് കൊടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കാവുന്ന ഒരു പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ചെറിയ സൈഡ് ഡിഷാണ്. ശരിക്കും പറഞ്ഞാൽ സൈഡ് ഡിഷ് പറയുന്നില്ല, കാരണം നല്ലൊരു ചോറിനൊക്കെ ആണെങ്കിൽ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഗ്രേവി ചേർത്തിയിട്ട് നമുക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിനുള്ളൊരു കറിയാണത് കേട്ടോ. പിന്നെ ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരല്പം മതി കേട്ടോ. നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ചത്. ചപ്പാത്തിക്കൊക്കെ കഴിക്കുമ്പോൾ ഒരല്പം ഗ്രേവിയും കൂടെ വേണ്ടേ. അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അത് കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈസിയാണ്. ഞാനിപ്പോൾ ഇത് ചട്ടി, ഇങ്ങനത്തെ ചട്ടി തന്നെ എടുത്തു. അതൊക്കെ നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ടാണ് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കാം കേട്ടോ. കണ്ടോ, ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ട് ഒരു മുട്ട മതി. ഒരു മുട്ട, അല്പം ഉപ്പ്, ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ കരണ്ടി മറ്റേ തവ കൊണ്ട് കിട്ടിയില്ല പറഞ്ഞാൽ വലിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഒന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്യില്ല, ഒന്ന് ഓപ്പോസിറ്റ് കറക്കി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് മാവ് ബാറ്റർ റെഡിയാവും. അപ്പോൾ ഇതിലേക്ക് മല്ലിയിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ മുട്ടയും, ഒരു മുട്ടയും ഉടച്ച് ഉണ്ടല്ലോ,
नेस्ट वे गरम मसाल और टीसपून इटकोड़ता कुछ ना टेस्ट कहान नाटो अब वे अब कौन या अब नम कई नोक कूड़ो कटो वेजिटब वे आलका कड़क वरता मल नोण वे आलका मैं രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ആ മുട്ട വെന്ത് കിട്ടും അപ്പോൾ അതിലേക്ക് ഇത്തിരി തേങ്ങാപ്പാൽ വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും ഇത് കളറയില്ല കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചത് ഒരു മണത്തിലാണ് ഒരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയി ഇനി ഇത് ഇറക്കി വെക്കുക ओके नमुक दोश उटो पौस मिन्वे आई मिन्न विचे इवेपी एवड वन निकाटी पपाय वयर निर कहचे पपाय अड़क वन तुले ഇറങ്ങണാ നമ്മ കഴിക്കാൻ പോവാ പപ്പായ 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 ബാർക്കി വിട ബാ ബാ പക്കോ ദേ മണിക്കൂട്ടം ഉണ്ട് ഇവിടെ മണിക്കൂട്ടം കണ്ട വരുന്നു ദാ ഹാ പൊലിഞ്ഞ എന്റെ കുട്ടി കൊത്താൻ വന്ന കൊത്താൻ പോയടി ഇപ്പോ അതേ പോക്കോ മാം വഴി മാറി പോകാണ് ഇതിനെ കണ്ട് പേടിച്ച് ഇപ്പോ വഴി മാറി പോയത് കണ്ട